അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഉദൈൻ, അതിലുള്ള ഒരു ബാബ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ആ ബാബിൽ ഐദ് ദിനത്തിൽ ആയിഷ ബീവിൻ്റെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ ഉള്ള സമയത്താണ്, സാന്നിധ്യത്തിലാണ് അത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ കയറി വരുന്നതും അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു തടയുന്നതും ഒക്കെയാണ് ഹദീസിലുള്ളത് അല്ലേ. ആ ഹദീസിൻ്റെ ഷറഹും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഷറഹ് വൃത്തിയായില്ല. അതിൻ്റെ ഷറഹിൻ്റെ ബാക്കി ഭാഗം പറയാം. അപ്പോൾ ആദ്യം ഹദീസ് ഒന്നും കൂടെ പറയാം. فانتارني وقال مزمارة الشيطان عند النبي صلى الله عليه وسلم عند النبي صلى الله عليه وسلم عند النبي صلى الله عليه وسلم الله صلى الله عليه وسلم فأقبل عليه رسول الله عليه السلام فقال دعمها فلما أفلا مزدهما فخرجتا فخرجتا ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവിടെ ബുആസ് ദിവസത്തെ കുറിച്ച്, ജാഹിലിയ കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഔസ് ഹജ്റജ് ഗോത്രത്തിൽ യുദ്ധത്തെ കുറിച്ച് അവർ പാട്ട് പാടിയ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ ചെരിഞ്ഞു കിടന്ന തന്റെ മുഖം മറുഭാഗത്തേക്ക് തിരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു. എന്റെ മുഖത്ത് നോക്കി അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ വിട്ടേക്കുക. അദ്ദേഹം അതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ അവരോട് ഞാൻ ആംഗ്യം കാണിച്ചു, തിരിഞ്ഞു പോവാൻ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് സ്വഹീഹായ സനദോടുകൂടി അനസ് റളിയല്ലാഹുവിൻ്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ, ഖദീമ വന്നപ്പോൾ, വലഹും അവർക്കുണ്ടായിരുന്നത് യൗമാനി ഒക്കെ പറ രണ്ട് ദിവസങ്ങൾ പറ, രണ്ട് ദിവസം അല്ലേ. വലഹും യൗമാനിയിൽ അബൂന ഫീഹിമ, അവർക്ക് കളിതമാശകൾക്കൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് രണ്ട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു മദീനക്കാർക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قد ابدلكم الله تعالى بهما خيرا منهما يوم الفطر والضحى. നിങ്ങൾക്ക് അല്ലാഹു അബദല പകരം വെച്ചിരിക്കുന്നു. ബദൽ എന്ന് പറഞ്ഞാൽ പകരം അല്ലേ. അബദല പകരം വെച്ചിരിക്കുന്നു, പകരമാക്കി തന്നിരിക്കുന്നു ഈ രണ്ട് ദിവസങ്ങളെക്കാൾ ഉത്തമമായ രണ്ട് ദിവസങ്ങൾ, ആഘോഷ ദിവസങ്ങൾ. യൗമുൽ ഫിത്റും യൗമുൽ അദ്ദുഹായും. യൗമുൽ ഫിത്ർ റമദാൻ മാസം അവസാനിക്കുന്നതിന് പരിസമാപ്തി കഴിഞ്ഞിട്ട് റമദാൻ നോമ്പ് കഴിഞ്ഞ ഉടനെ ഷവ്വാൽ തൊട്ടടുത്ത മാസം ഒന്നാം തീയതിയാണ് എന്ത് യൗമുൽ ഫിത്ർ. അതാണ് ഒരാഘോഷം. മറ്റൊരാഘോഷം ഈദുൽ അദ്ഹ, യൗമുൽ അദ്ഹ, ഈദുൽ അക്ബർ, ദുൽഹജ്ജ് പത്തിന് ആണ്. ഈ രണ്ട് ആഘോഷങ്ങളെ അവസരങ്ങൾക്കുള്ളൂ കേട്ടോ. അസ്തുംബിത മിൻഹു കറാഹത്തുൽ ഫറഹി ഫി അയാദിൽ മുശ്രിക്കീന. ഇനി ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്ന, ഡിറൈവ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം, കറാഹത്തുൽ ഫറഹി, സന്തോഷിക്കൽ വെറുക്കപ്പെട്ടതാണെന്ന്, കറാഹത്താണെന്ന്. ഫറഹ് എന്ന് പറഞ്ഞാൽ
ഫറഹൻ സന്തോഷം. ഫറഹാൻ എൻ്റെ പേരല്ലേ, അറിയില്ലേ? കറാഹത്താണ് എന്ത് വെറുക്കപ്പെട്ടത്. ഫറഹുൻ സന്തോഷം ഡാ. ഫി അഅയാദിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ. ഈദും ജമ്മ്, ഈദൈന് ജമ്മാണോ, തസ്നിയ അല്ലേ. അഅയാദുൻ എന്താണ്? ഈദൈന് ഈദാനി എന്നൊക്കെ പറയുന്നത് എന്താണ്? ജം അല്ലല്ല, തസ്നിയ. രണ്ട് ദ്വിവചനമാണ്, അറബിയിൽ ദ്വിവചനമുണ്ട് കേട്ടോ, മലയാളത്തിലും ഇംഗ്ലീഷിലും ദ്വിവചനമല്ല കേട്ടോ. അഅയാദുൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷവേളകളിൽ സന്തോഷിക്കുന്നത് വെറുക്കപ്പെട്ടതാണെന്ന് ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്നു. മനസ്സിലായില്ലേ? വത്തശബ്ബുഹി ബിഹിം, അവരോട് സദൃശമാകലും. കാരണം എന്താണ്? അപ്പോൾ നമ്മൾ ആ ശിർക്കൻ ആചാരങ്ങളെ, ശിർക്കൻ വിശ്വാസങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഇസ്ലാമിക വിശ്വാസത്തിന് എതിരായ വിശ്വാസങ്ങളെ എന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് وبالغ الشيخ ابو حفص الكبير النسفي من الحنفيه فقال من اهدى فيه بيضه الى مشرك تقديما لليوم فقد كفر بالله تعالى. ഇനി ഹനഫി പണ്ഡിതനായ അബൂ ഹഫ്സ് അൽ കബീർ അന്നസഫി പറയുന്നു, ആരെങ്കിലും മുശ്രിക്കുകളുടെ, ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷ ദിവസം ഒരു മുട്ട സംഭാവന കൊടുത്തു, എന്ത് ഹദിയായിട്ട്, തഖ്ലീമൻ ലില്യവും, ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട്. മുട്ട സംഭാവന പ്രയോജനമല്ല, അത് നല്ലതാണ്. ആ മുസ്ലിങ്ങൾക്ക്, ബഹുദൈവ വിശ്വാസികളാണെങ്കിലും നമ്മൾ അയൽവക്കാർക്ക്, പരിചയക്കാർക്കൊക്കെ നമ്മൾ സംഭാവനകൾ കൊടുക്കുന്നത്, സമ്മാനം കൊടുക്കുന്നതൊക്കെ എന്താണ്, നല്ല കാര്യമാണ്. പക്ഷേ ഈ ദിവസത്തെ, ആ ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആഘോഷത്തെ ആദരിച്ചു കൊണ്ട് കൊടുത്താൽ എന്താണ്, അവൻ അള്ളാഹുവിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ ധിക്കരിച്ചു. കഫറ എന്നാണ് ധിക്കരിച്ചു, നിഷേധിച്ചു എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? അബൂ ഹഫ്സ് അൽ കബീർ അന്നസഫി എന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് തീവ്രമായൊരു അഭിപ്രായം തോന്നും, പക്ഷേ അങ്ങനെയൊക്കെ പറയണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരുതണോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ എന്താണെന്ന്, തൗഹീദിൻ്റെ കാര്യത്തിൽ എന്തല്ല, ഒരു വിട്ടുവീഴ്ചക്കും ഇസ്ലാം തയ്യാറല്ല. കാരണം ഷിർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ എന്താണ്, മാനുഷികമായ ബന്ധങ്ങൾ മറ്റ് മതസ്ഥരുമായി, ബഹുദൈവവിശ്വാസികളാണെങ്കിലും ഇനി ദൈവവിശ്വാസികളല്ലെങ്കിലും, അവരോട് നല്ല നിലയിൽ വർത്തിക്കൽ, അവർക്ക് പിന്നെ സാമ്പത്തികമായ സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചെയ്തു കൊടുക്കൽ, മാനുഷിക പരിഗണന കൊടുക്കൽ, പിന്നെ ഇതെല്ലാം വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് എന്ന് വിചാരിച്ചിട്ട് ആദർശ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അപ്പം അക്കരം ജാറക്ക വല ഉക്കാന കാഫ്ര, എൻ്റെ അയൽവാസിയെ നീ ബഹുമാനിക്കുക, അവൻ അവിശ്വാസിയാണെങ്കിലും ദൈവനിഷേധിയാണെങ്കിൽ പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അയൽവാസി പെട്ടിനടക്കുമ്പോൾ വയറ് നടക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല അല്ലേ, അവൻ അയൽവാസി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ അവിശ്വാസിയാണെങ്കിലും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലാക്കാം, എന്ത് അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്നുള്ളതല്ല, അയൽവാസി പെട്ടിനടക്കാം, അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണ്, അങ്ങനെയാണെങ്കിൽ അവൻ മുസ്ലിം അല്ലെന്നാണ് എന്ന് പറഞ്ഞത്. വസ്തുത ജമാഅത്തു മിന സൂഫിയത്ത് ബി ഹദീസിൽ ബാബി അല ഇബാഹത്തിൽ ഗിനാ ഇവ സമാഅഹി ബി ആലത്തിൻ വ ബി ഗൈരി ആലത്തിൻ. പേനെ പേന എടുത്ത് നിങ്ങൾ അല്ലെങ്കിൽ എടുത്ത് പേന എടുത്ത, അത് ഞാൻ പറയുമ്പോൾ വാക്കുകൾ എഴുതിയിരിക്കാം കേട്ടോ. വസ്തുതല്ല, ഇസ്തതല്ല എന്ന് പറഞ്ഞാൽ തെളിവ് പിടിച്ചിരിക്കുന്നു, പെട്ടെന്ന് നിൽക്ക്, തെളിവ് പിടിച്ചിരിക്കുന്നു. ജമാഅത്തു മിന സൂഫിയത്തി, സൂഫിയാക്കളിൽ ഒരു വിഭാഗം, ബി ഹദീസിൽ ബാബ്, ഈ ഹദീസിലെ ബാബിൽ നിന്ന്, അല്ലേ വേണ്ടപ്പോൾ ഈ ഹദീസ്, ഈ ബാബിലുള്ള ഹദീസിൽ നിന്ന് അവർ തെളിവ് പിടിച്ചിരിക്കുന്നു. എന്ത്? അല ഇബാഹത്തിൽ ഗിനാഇ വസമാഹി, ഗിനാഇ കേൾക്കുന്നത് അനുവദനീയം, മുബാഹ്, മുബാഹ് എന്ന് പറഞ്ഞാൽ ഹലാൽ, അനുവദനീയമാണെന്ന്. വസമാഹി ഗാനം ആലപിക്കുന്നതും, ഗാനം സമാ സമയ കേൾക്കുന്നതും, ബി ആലത്തിൻ, ആലത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം, അപ്പോൾ ബി ഗൈരി ആലത്തിൻ, ഉപകരണമില്ലാതെ, ഉപകരണ സംഗീതം വെച്ചിട്ട്, അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട്, ഓർക്കസ്ട്ര വെച്ചിട്ടും ഓർക്കസ്ട്ര വെക്കാതെയും, രണ്ട് രൂപത്തിലും അത് പിന്നെ അനുവദനീയമാണെന്ന് ചില സൂഫികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെളിവിടിച്ചിരിക്കുന്നു. ഇനി പക്ഷെ അത് പിന്നെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നില്ല, അത് നമുക്ക് തുറന്നു വരുമ്പോൾ കാണാം കേട്ടോ. വയക്ഫി ഫി റദ്ദി ദാലിക തസ്രീഹു ആയിഷത്ത് ഫി
الحديث الذي في الباب بعده بقولها وليست بمعنيتين فنفت عنهما من طريق المعنى ما أثبته لهما باللفظ لأن الغناء يطلق على رفع الصوت وعلى الترنم الذي تسميه العرب النصب بفتح النون وسكون المهملة وعلى الهداء ولا يسمى فاعله مغنيا وإنما يسمى بذلك من ينشد بتمطيط وتكسير وتهييج وتشبيق به بما فيه تغريض بالفواحش أو تصريح إني عائشة بيبي اللي نقول له حديث وارو ريبورتل അവർ വലൈസത്താബി മുഗന്നിയതൈൻ അവർ രണ്ടുപേരും ആ രണ്ട് പെൺകുട്ടികളും ഗായികമാരായിരുന്നില്ല എന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സുഫിയാക്കളുടെ വാദം ശരിയല്ലെന്ന് ഖണ്ഡിക്കാം, മനസ്സിലാക്കാം. കാരണം ഇവർ പിന്നെ ഗാനാലാപനം നടത്തി എന്നുള്ളതാണല്ലോ തെളിവായിട്ട് പറയുന്നത്. പക്ഷേ അവരങ്ങനെ ഒരു ഗായികമാർ, പ്രശസ്തരായ ഒരു ഗായികമാരൊന്നും ആയിരുന്നില്ല. അവരൊരു പാട്ട് പാടി, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നുമല്ല. ശരിയല്ലേ? അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ആയിഷ ബീവിയുടെ ഗിനായി എന്ന് അറബികൾ പറയുന്നത് എന്താണ്? നീട്ടിയും അതേപോലെ പിന്നെ മുറിച്ചു മുറിച്ചും വശീകരിപ്പിക്കുന്ന വിധത്തിലുള്ള സൗണ്ടിലും ഇങ്ങനെയൊക്കെ ആ രാഗം താളം ഒക്കെ ചേർത്ത് അങ്ങനെയൊക്കെ പാടുന്നതിനാണ് എന്ത് ഗിനായി എന്ന് പറയാം. ഇവരങ്ങനെയൊന്നുമല്ല. ഇവരങ്ങനെയുള്ള അറിയപ്പെട്ട ഗായികമാർ ആയിരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് ആണ് മനസ്സിലാക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ മൃദുല വികാരങ്ങളെ ഉദ്ദീപിച്ചുകൊണ്ട് നീട്ടി മുറിച്ച് മുറിച്ച് തിന്മകളിലേക്കും മ്ലേച്ഛതകളിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഒക്കെ ആയിരുന്നു പാട്ടുകാർ പാടിയിരുന്നത്, ഗായികമാർ ഗായകന്മാരൊക്കെ. ഫവാഹിഷ് മ്ലേച്ഛ പ്രവർത്തികൾ. ഇനി ഖാല അൽ-ഖുർത്തുബി ഖൗലുഹുമാ ലൈസതാ ബിമുഗന്നിയതൈൻ أي ليستا ممن يغرف الغناء كما يغرف المغنيات المغروفات بذلك. قرطبي إمام പറഞ്ഞു ഇരിക്കുന്നു അവരുടെ വാക്ക്, അതായത് ആയിഷ ബീവിയുടെ, ലൈസത്ത ബിൽ മുഗന്നിയതൈൻ, ഗിന എന്ന് പറഞ്ഞാൽ സംഗീതം ഗാനം എന്നൊക്കെ അർത്ഥം കേട്ടോ. അവർ ഗായികമാരായിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ അറിയപ്പെടുന്ന ഗായികമാർ ആയിരുന്നില്ല എന്നതാണ്. സംഗീതം അറിയുന്ന, ഗാനം അറിയുന്ന ഗായികമാർ ആയിരുന്നില്ല. സംഗീതം പഠിച്ച, സംഗീതം അറിയുന്ന ഗായികമാർ ആയിരുന്നില്ല എന്നുള്ളതാണ്. വഹാദാ മിൻഹ തഹറുസുൻ അനിൽ ഗിനാഇൽ മുഖ്താദി അൻദൽ മുസ്തഹിരീൻ ബിഹി വഹുവ അല്ലദി യുഹർരിക്കു സാകിന വയബ്അസുൽ കാമിന വഹാദ അന്നഹു ഇദാ കാന ഫി ശഅ്രി ഫീഹി വസ്ഫു മഹാസിനി നിസാഇ വൽ ഖംർ വഗൈറിഹിമാ മിൻ അൽ ഉമൂരി മുഹറമ ലാ യഖ്തലഫു ഫി തഹ്രീമിഹി ഖാൽ. മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അധമ വികാരങ്ങൾ തട്ടി ഉണർത്തുന്നതും സ്ത്രീ സൗന്ദര്യം ഖംറ്, ഖംറ് എന്ന് പറഞ്ഞാൽ പറമുറക്ക് പറഞ്ഞ് പറഞ്ഞ് കേൾക്കുന്നില്ലെന്ന്, മദ്യം, ഹറാമായ കാര്യം, മുഹറമാത്ത്, ഇവയൊക്കെ വർണ്ണിക്കുന്നതുമായ ഗാനങ്ങൾ നിഷിദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതിലൊന്നും ഖിലാഫില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല ഈ പാട്ട് അവർ പാടിയിരുന്നത് എന്നുള്ളതാണ്. ഇനി വമ്മ മബ്തദഉഹു സൂഫിയത്ത് ഫീ ദാലിക ഫമിൻ ഖബീലി മാ ലാ യഖ്തലഫു ഫീ തഹ്രീമിഹി. ഇനി സൂഫിയാക്കൾ പറഞ്ഞ തരത്തിലുള്ള സംഗീതം, സംഗീത ഉപകരണങ്ങളും ഹറാം ആണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ചില സൂഫിയാക്കൾ, എല്ലാ സൂഫികളും അല്ലട്ടോ. ലാക്കിന്ന നഫൂസ ഷഹ്വാനിയ തഗലബത അലാ കസീരിൻ മിൻ മിമ്മ യൻസബിൽ ഖൈർ ലഖദ് ഹത്താ ലഖദ് ളഹറത് മിൻ കസീരിൻ മിൻഹും ഫിഅലാത്തിൽ മജാനിൻ വസ്ബിയാൻ ഹത്താ റഖസു ബിഹറഖാത്തിൻ മുത്തബാഖ്മുത്തത്വാബിഖത്തിൻ വതഖ്തീഅത്തിൻ മുത്തലാഹിഖത്തിൻ وانتهى التواقه من بقوم منهم الى ان جعلوها انوفين من باب القرب وصالح الاعمال وان ذلك يثمر السن الاحوال وهذا على التحقيق من اثار الزندفة وقول اهل المخرفة الله المستعان وينبغي ان يعكس مرادهم. എന്താണ് സൂഫിയാക്കൾ, ചില സൂഫി ചില ആളുകൾ പറഞ്ഞ തരത്തിലുള്ള ഈ ഇത് ഹറാം തന്നെയാണ്. കാരണം ഇത് ഷഹ്വാനിയായിട്ടുള്ള നുഫുസിൻ്റെ, നഫ്സുകളുടെ, നഫ്സിൻ്റെ ഇച്ഛകൾ അല്ലെങ്കിൽ വികാര വിചാരങ്ങൾ, അത് നന്മയിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകളെ പോലും അതിജയിച്ചിരിക്കുന്നു. ഏതുവരെ എന്ന് പറഞ്ഞാൽ ലഖദ് ളഹത്താ ലഖദ് ളഹത്ത് മിൻ കസീരിൻ മിൻഹും ഫിഗുലാത്തുൽ മജാനീൻ. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചെയ്യുന്ന എന്താണ്? മജ്നൂൻ. അതെന്താണ് മജ്നൂൻ? പെട്ടുണ്ടോ? മജ്നൂൻ പറഞ്ഞാൽ ഭ്രാന്തൻ. എന്താണ് മജാനീൻ പറഞ്ഞാൽ? ഭ്രാന്തന്മാർ. ഭ്രാന്തന്മാരുടെ പ്രവർത്തികൾ,
സുബിയാൻ എന്താണ് സുബിയി കുട്ടി, സുബിയാൻ കുട്ടികൾ, കുട്ടികളുടെയും ഭ്രാന്തന്മാരുടെയും പ്രവർത്തികളാണ് ചിലർ ചെയ്യുന്നത്. എങ്ങനെ ഹത്താ റഖസു, റഖസ നറം ഡാൻസ് നൃത്തം ചെയ്തു, ബി ഹറകാത്തിൻ മുതതാബിഖത്തിൻ വതഖ്തീആത്തിൻ മുതലാഹിഖത്തിൻ, പ്രത്യേകമായിട്ടുള്ള അംഗവിക്ഷേപങ്ങൾ അംഗചലനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡാൻസ് ആണ് അവർ പെർഫോം ചെയ്യുന്നത്. എന്ത് സൂഫി എന്ന് പറഞ്ഞിട്ട് ചില ഡാൻസുകളൊക്കെ ഉണ്ട്, എല്ലാത്തരം സൂഫികളും അല്ലടാ, നല്ല സൂഫികളുണ്ട്. ഇനി അത് പിന്നെ എന്തിലേക്കൊക്കെ നയിക്കുന്നതാണെന്നാണ് ഇമാം പറയുന്നത്. എന്താണ് അതായത് ഇത്തരം പ്രവർത്തികൾ ദൈവനിഷേധത്തിൻ്റെ സുന്ദുഫ അടയാളങ്ങളും മനോനില തെറ്റിയവരുടെ പ്രവർത്തനങ്ങളും ആണ് എന്ന അതാണ് സത്യം എന്ന് ആടിപ്പാടൽ ലെവലില്ലാതെ പാടുക, അങ്ങനെ എന്തൊക്കെയോ ഹാവഭാവങ്ങൾ കാട്ടിക്കൂട്ടുക, ഇത് പിന്നെ ശരിയല്ലെന്നാണ് ആര് പറയുന്നത്? ഇമാം ഇബ്നു ഹജർ അൽഅസ്ഖലാനി പറയുന്നത്. അള്ളാഹു സഹായിക്കട്ടെ എന്ന് പറയും, അള്ളാഹുൽ മുസ്തഅൻ. വഅമ്മൽ ആലാത്ത് ഫസയതിൽ കലാം അല ഇഖ്തിലാഫിൽ ഉലമാ ഫിഹാ. ഇനി ഇതിൽ നമ്മൾ പറയുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സൂഫിസം എന്ന് പറയുന്നത് ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അതായത് സൂഫിസം പൂർണ്ണമായിട്ടും തെറ്റല്ല, നല്ല സൂഫിയാക്കളുണ്ട്. പക്ഷേ ചില സൂഫിസം എന്ന് പറയുന്നത് സൂഫിസം എന്ന് പറഞ്ഞുകൊണ്ട് വഴിതെറ്റിയ കാര്യങ്ങളുണ്ട്, വഴിതെറ്റിയ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് സൂഫിസം എന്നുള്ള പേരിൽ. അപ്പോൾ അത് ഉദാഹരണത്തിന് ഇപ്പോൾ വഹദത്തുൽ വുജൂദ് എന്ന് പറയും, വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തം, ശ്രീ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിന് സമാനമായിട്ട്, ശ്രീ ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ചു അല്ലേ, കേരളത്തിൽ കാലടി എന്ന പ്രദേശത്താണ് ജനിച്ചത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തമുണ്ട്, എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ള വാദം, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള വാദം, ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ച് ഒന്നായിത്തീരുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ വാദിച്ചിട്ട് അത് പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ ദൈവനിഷേധത്തിലേക്കോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിലേക്കോ എത്തും. എല്ലാവരും ദൈവമാണ്, ഞാനും ദൈവം നീയും ദൈവം, കാരണം എല്ലാത്തിനും ദൈവത്തിൻ്റെ അംശമുണ്ടല്ലോ എന്നുള്ള ഒരു വാദം. എല്ലാത്തിലും ദൈവമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിലും ദൈവമുണ്ടെന്ന് പറയുന്നത്, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ശക്തിവിശേഷമുണ്ട് എന്ന അർത്ഥത്തിലാണെങ്കിൽ ശരിയാണ്. അപ്പം ഇതിനോട് സമാനമായിട്ടുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു വുജൂദിയത്തില്ല. അത് പരമായ സത്യം തന്നെയാണ്, പരമായ സത്യം അള്ളാഹു മാത്രം തന്നെയുള്ളൂ, അതിൽ തെറ്റില്ല, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തെറ്റില്ല. പക്ഷേ അത് വ്യാഖ്യാനിച്ച് ചിലപ്പോൾ എന്താണ് നബി അല്ലാഹ് ഒന്നന്നെ, അള്ളാഹു ഇങ്ങനെ വന്നിട്ട് മനുഷ്യ പൂർണ്ണ മനുഷ്യനായി അങ്ങോട്ട് അവതരിച്ചതാണ് നബി എന്നുള്ളൊക്കെ വാദങ്ങളുണ്ട്, എല്ലാം മൗജൂദ ഇല്ലല്ല എന്നുള്ള ദുർവ്യാഖ്യാനങ്ങൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താവും, എല്ലാവരും സൃഷ്ടികൾ ഉൾപ്പെടെ എല്ലാ സൃഷ്ടികളും ദൈവങ്ങളാണെന്ന് വരും, അപ്പോൾ ബഹുദൈവ വിശ്വാസമായി, അല്ലെങ്കിൽ നിരീശ്വരവാദമാവും, കാരണം എന്താണ് എല്ലാവരും ദൈവങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു ദൈവമൊന്നുമില്ല എന്നുള്ളതും വരാമല്ലോ. അപ്പം അങ്ങനെയല്ല, ശരിയായ സൂഫിസം എന്ന് പറയുന്നതല്ല, ശരിയായ സൂഫിസം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അദ്ഖിയാ എന്നുള്ളൊരു കിതാബിൽ ഒരു കവിത ഉള്ള കിതാബിൽ അതിൽ സൂഫിയാക്കളുടെ മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എന്താണ് പറയുന്നത്. അതിൽ പറയാണ് തുടക്കത്തിൽ പറയാണ്, അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പറയാണ് എന്ത് മൻറാമ അയ്യസ്ലുക ത്വരീഖൽ ഔലിയ ഫല്യഅമലൻ ഹാദൽ വസായ അമില. മൻറാമ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ആഗ്രഹിച്ചാൽ കൊതിച്ചാൽ എന്ത് അയ്യസ്ലുക ത്വരീഖൽ ഔലിയ ഔലിയാക്കളുടെ മാർഗത്തിലേക്ക് ചെന്ന് ചേരണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളിലേക്ക് എത്തിപ്പെടണമെന്ന് ആരെങ്കിലും അതിലേക്ക് ചേരണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ എങ്കിൽ അവൻ എന്ത് ചെയ്യണം ഫല്യഅമലൻ അവൻ നിശ്ചയം പ്രവർത്തിക്കട്ടെ എന്ത് ഹാദൽ വസായ വസിയത്ത് ഉപദേശം അല്ലേ വസായ ഈ ഉപദേശങ്ങളെ ആമില പ്രവർത്തിക്കുന്നവനായി തീരട്ടെ ഫല്യഅമലൻ ഹാദൽ വസായാണ് മൻറാമ അയ്യസ്ലുക ത്വരീഖൽ ഔലിയ ഫല്യഅമലൻ ഹാദൽ വസായ ആമില എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ പറയുന്നതൊക്കെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം ശരീഅത്തിലുള്ള കാര്യങ്ങളാണ്
പിന്നെ വറഇന്റെ സൂക്ഷ്മതയുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്ത്, പിന്നെ ഈ സൂക്ഷ്മത ആ വാതിലർസലോട്ട് വാതിലർസല സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെയിലേക്ക് അടുക്കുന്ന മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് എന്താ അറിയോ, തൗബ. എന്താണ് തൗബ? തൗബ എന്ന് പറയുന്നത് പശ്ചാത്താപം. ആ പശ്ചാത്താപത്തെ കുറിച്ച് ആദ്യമേ പറയണം അതിൽ. എന്ത്, ഉത്തുലുബ് മതാബൻ ബിന്നദാമതി മുഖലിയ വബി അസ്മി തക്കിദം ബിഫിമസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി ولهذه الاركان فرع وكملا. ഉത്തുലബ് നീ തേടുക, ത്വാലിബാന തേടുന്നവൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിക്ക് നമ്മൾ അറിവ് തേടുന്ന ആൾക്ക് ത്വാലിബ് എന്ന് പേര് വരാൻ കാരണം അതാണ് അല്ലേ. ഉത്തുലബ് നീ തേടുക, തലബേത്തുലബു ഉത്തുലബ് മത്താബൻ തൗബേ പശ്ചാപത്താപത്തെ അള്ളാഹുവിലേക്ക് മടങ്ങുക. ബാക്ക് ടു അള്ളാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക. തെറ്റുകളിലേക്ക് മുഴുകിയ മനുഷ്യൻ, തെറ്റുകളിൽ മുഴുകുന്ന മനുഷ്യൻ എന്താണ്, അള്ളാഹുവിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? തൗബ ചെയ്തുകൊണ്ടാണ്. തൗബ ചെയ്യുന്ന പറഞ്ഞാൽ ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ പ്രവർത്തിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അതാണ് മത്താബ്. എന്താണ് മത്താബ്? തൗബ. തൗബ നീ തേടണം. എന്ത്, എങ്ങനെ? തുലുബ് മതാബൻ ബിന്നദാമതി മുഖലിയ വബി അസ്മി തർക്കിം ബിഫിമസ്തഖ്ബല. മതാബൻ ബിൻ നദാമത്തി, നദാമത്തോടുകൂടെ. നദാമ എന്ന് പറഞ്ഞാൽ എന്താണ്? നദാമത്ത് നദമ് ഖേദം. എന്താണ് നദമ? നദാമത്ത് എന്ന് പറഞ്ഞാൽ ഖേദം, ഖേദത്തോടുകൂടി. ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ, ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തു പോയല്ലോ റബ്ബേ, അള്ളാഹുയെ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള മനസ്സ്, ആ മനസ്സോടുകൂടി. നദാമത്ത് മുക്കൊല്ലിയ, അങ്ങനെ കരുതിയാൽ മാത്രം പോരാ. മുക്കൊല്ലിയ രണ്ടാമത്തെ ഫറളാണ്. തൗബയുടെ നാല് ഫറളുകളുണ്ട്. അതിലൊന്നാമത്തെ നദാമത്ത്, ചെയ്ത തെറ്റുകളിൽ അതിയായ ഖേദം തോന്നുക, അതാണ് നദാമത്ത്. മുക്കൊല്ലിയ വിരമിച്ചു കൊണ്ട് പറഞ്ഞാൽ എന്താ, ഇനി ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നിർത്തി വെക്കുക, അതാണ് സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് ഇടുക. മുക്കൊല്ലിയൻ وَبِ عَزْمِ تَرْكِ الذَّنْبِ فِي مَسْتَقْبَلَا. وَبِ عَزْمِ നിശ്ചയദാർഢ്യം, ഉറച്ച തീരുമാനം. തർക്കി ദമ്പി, തർക്ക് ഉപേക്ഷിക്കൽ, അതമ്പ് തെറ്റുകൾ ഉപേക്ഷിക്കണമെന്ന ദൃഢനിശ്ചയം. മനസ്സിലൊരു ദൃഢനിശ്ചയം വേണം, ഞാൻ ഇനി ആ തെറ്റ് ചെയ്യില്ല, ഇനി തെറ്റ് ചെയ്യില്ല എന്നുള്ള മനസ്സിലുള്ള ദൃഢനിശ്ചയത്തോട്. ഫീ മസ്തഖ്ബല, മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭാവി, ഭാവിയെ സൂചിപ്പിക്കുന്നതിന് എന്താ പറയാ, ഇസ്തിഖ്ബാൽ എന്ന് പറയാം. ഭാവി മുന്നോട്ടുള്ളത്, ഇസ്തിഖ്ബാൽ മുന്നിടുക എന്നർത്ഥമുണ്ട്. ഇസ്തിഖ്ബാൽ കിബല, കിബലക്ക് മുന്നിടുക അല്ലേ. അപ്പം മുന്നോട്ടുള്ള പ്രയാണം. ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഭാവിയിൽ ഞാനൊരു തെറ്റും ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം. അപ്പം മൂന്ന് കാര്യങ്ങളായി. വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർക്കാനി ഫർഅവ കമ്മില. ബറാഅത്തിൻ ഒഴിവാവലാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞ സൂറത്തുണ്ട് അല്ലേ, ബിസ്മില്ലാത്തൊരു സൂറത്താണ്. എന്ത് ബിസ്മില്ലാത്ത സൂറത്താണ് ബറാഅത്ത്? രണ്ട് ബിസ്മില്ലാത്ത സൂറത്തുണ്ടല്ല, സൂറത്തിൻ ആ ആ നംല് അല്ലേ. അപ്പം ബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ ആദമി, മനുഷ്യരുമായിട്ടുള്ള ഹക്കിടപാടുകൾ നിന്ന് ഒഴിവാകുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന് കൊടുത്തു തീർക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള പൈസ കൊടുക്കാണെങ്കിൽ അത്, അല്ലെ മാലെ ഈ എന്തെങ്കിലും ഒരാളെ പറ്റി ഒഴിപത്ത് രമ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരദൂഷണം പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കുക. ഇങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിപ്പടഞ്ഞ് കിടക്കുന്ന ബാധ്യതകളെ തീർക്കുക. അതിൽ നിന്നൊരു ആദമീയന മനുഷ്യമായിട്ടുള്ള മനുഷ്യനുമായിട്ടുള്ള ആദം തന്നെ മനുഷ്യൻ നടത്തുന്നുണ്ട് കേട്ടോ. ആദം വലി ഹാദിഹിൽ അർക്കാൻ, ഇക്കാര്യങ്ങൾ, ഈ റുക്കുനുകൾ, ഈ ഫർളുകൾ, ഫർ നീ സൂക്ഷിക്കുക, വക്കെമ്മിലാ നീ പൂർത്തീകരിക്കുകയും ചെയ്യുക, എങ്കിലേ തൗബ ശരിയാകുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ പിന്നെ ഇപ്പം പറയുന്നത് ഖനാഅത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ കുറിച്ചാണ്. അപ്പം നേരത്തെ പറഞ്ഞു, വഖനാഅ ബി തർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിമ്മദ്ഉഅമിം വമലാബിസിം വമനാസില. എന്താണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവയിലൊക്കെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന കാര്യമാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. നീ സുഹുദ് ഉള്ളവനാകുക, പരിത്യാഗിയാകുക. വദാ അതെന്താണ്? ഫഖ്ദുൻ ഇല്ലാതാക്കലാണ്. ഇലാഖത്ത കൽബിക്കാൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധം. ബിൽമാരി സമ്പത്തിനോട്, ലാ ഫഖ്ദുൻ ലഹു, നിങ്ങൾക്ക് സമ്പത്തില്ലാതിരിക്കലല്ല. തഖ്വാക്കല എങ്കിൽ നീ ബുദ്ധിമാനാകും.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തസവൂഫിൽ, സൂഫിസത്തിൽ പറയുന്നത്. ശരിയായ സൂഫിസം അതാണ്, അതിന് ഒരു കുഴപ്പമില്ല, നല്ലതാണ്, വേണ്ടതാണ് കേട്ടോ. പക്ഷേ ചിലർ അതിര് കവിഞ്ഞ് ഇതിനെ മറ്റൊരു തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാം ദൈവമയം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അള്ളാഹുവാണ് എല്ലാം എന്നുള്ളൊരു ഇതേക്കെത്തും. ശരി, അത് പിഴച്ച കാര്യമാണ്, ഷിർക്കാണ്, ദൈവനിഷേധത്തിലേക്ക് വരെ എത്തിപ്പെടുന്നതാണ്. അതാണ് ഇനി അടുത്തത്. وأما الآلات فسيئة الكلام والاختلاف العلماء فيها عند الكلام على حديث المغازف في كتاب الأشربة وقد حقق قوم الإجماع ولا تحريمها وهكى بعضهم عكسته وسنذكر بيان شبهة الفريقين إن شاء الله تعالى ولا يلزم من إباحة الضرب بالدف في الأرس ونحوه إباحة غيره من الآلات كالعود ونحوه كما سنذكر ذلك في وليمة العرس إن شاء الله تعالى إني مام ابن حجر العسقلان تودن بريان ആലാത്തുകളുടെ കാര്യം, ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സംഗീതം, അതിൻ്റെ കാര്യത്തിൽ ഉള്ള സംസാരം, ഇതിൻ്റെ ചർച്ച പിന്നീട് വരുന്നതാണെന്നാണ്. കിതാബുൽ അഷ്രിഫത്തിൽ വരുന്നുണ്ട്. അവിടെ ഉലമാക്കൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, ഏതെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കാം, ഏതെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. ഉപകരണ സംഗീതം, അതിൽ പദഫ് ഇതൊക്കെ അനുവദനീയമാണെന്ന് പറയുന്നവരുണ്ട്, അതും ഹറാമാണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് കിതാബുൽ അഷ്രിഫത്തിൽ വരുന്നുണ്ട് എന്നാണ് ഇൻഷാല്ല ആര് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ എത്തുകയാണെങ്കിൽ ഇൻഷാല്ല പഠിക്കാം. ഇനി ഏതുപോലെ ഇപ്പം ഉറുസ് വിവാഹവേളകളിലൊക്കെ ദഫ് മുട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദനീയം ആണ് എന്നതുപോലെ. അമ്മ ഇത്തിഫാതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൗബിഹി ഫഫീഹി ഇഖ്റാനൻ അൻ ദാലിക ലികൗനി മഖാമിഹി യഖ്തദി അൻ യർതഫിഅ അൻ ഇസ്ഖാ ഇലാ ദാലിക. ഇനി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരിഞ്ഞു നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ പാട്ട് കേട്ടത് കേൾക്കുമ്പോൾ, അല്ലേ, അതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, നബി മുടി പൊതച്ച് അങ്ങോട്ട് തിരിഞ്ഞു കടന്നു, അതിൽ നബിയുടെ ഉന്നത സ്ഥാനം വെച്ചിട്ട് നബി ആ ഗാനാലാപനത്തിലേക്ക് കാര്യമായി ശ്രദ്ധിക്കാതിരുന്നു എന്ന് മനസ്സിലാക്കാം. നബി ഉയർന്ന സ്ഥാനത്തുള്ളൊരു ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ് അല്ലേ. അപ്പോൾ നബി അതിലേക്ക് കാര്യമായി ശ്രദ്ധിച്ചില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ലക്കിന്ന عدم انكاره دال على تسويع مثل ذلك على الوجه الذي يقره اذ لا يقر ولا باطل والاصل التنزه عن اللعب واللهو فيقتصر على ما ورد فيه النص قدنا എന്നാണ്. എങ്കിലും നബിയെ തിരിഞ്ഞു കടന്നെങ്കിലും മുഖം തിരിച്ചു അല്ലേ, എങ്കിൽ പോലും നബി അത് എന്ത് ചെയ്തില്ല, തടഞ്ഞില്ല എന്നത് ദാല്ല അറിയിക്കുന്നു. അല്ല തസ്ബീഹി മിസ്ല ദാലിക്, ഇതുപോലുള്ള അതുപോലുള്ള പാട്ടുകളൊക്കെ അനുവദനീയമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. തെളിവാണ്. ഏതുപോലെ എന്തുകൊണ്ട് അൽ അലൽ വജ്ഹിൽ ലദീ അഖറഹു ഇലാ യഖറു അലൽ ബാത്തിൽ അല ബാത്തിൽ, ബാത്തിലായ കാര്യം നബി അംഗീകരിക്കില്ല, പക്ഷെ നബി ഇത് അംഗീകരിച്ചു. അതുകൊണ്ട് ഇത്തരം ഗാനങ്ങളൊക്കെ അനുവദനീയമാണ് എന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. എങ്കിലും വല്ല അസ്ലു അത്തനസ്ഹു അനല്ലഗബി വല്ലഹു, അസ്ല് എന്ന് എന്താണ്, കളി തമാശകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്ന് തന്നെയാണ് അസ്ല്, അടിസ്ഥാനപരം ആയിട്ടുള്ള കാര്യം. വഫി ഹാദൽ ഹദീസ് മിൻ അൽ ഫവാഇദ് മഷ്റൂഇയത്ത് തൗസിഅത്തി അൽ ഉയാൽ ഫി അയ്യാമിൽ അഅയാദ് ബി അൻവാഇ മാ യഹ്സുലു ലഹും ബസ്തുൻ നഫ്സ് വ തർവീഹുൽ ബദൻ മിൻ കർഫിൽ ഉബാദി വ അൻ ഇഗ്റാല അല ദാലി. ഇനി എന്താണ് ചില ഔലാ ഫീഹി വ അൻ യുദ്ഹാറ സുറൂർ ഫിൽ അഅയാദ് മിൻ ഷിആരി ദീൻ. ഇനി ഈ ഹദീസിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്ത്, നിയമപരമായിട്ട് ലീഗലായിട്ട് ചെയ്യാൻ പറ്റാവുന്ന വിശാലത കുടുംബത്തിന് ചെയ്തു കൊടുക്കുക, കുടുംബാംഗങ്ങൾക്ക് കുറച്ച് വിശാലമായ സമീപനം കുടുംബാംഗങ്ങളോട് സ്വീകരിക്കുക. എന്ത്, പ്രത്യേകിച്ച് അയ്യാമുൽ അഅയാദ് ഈദ് പെരുന്നാൾ, അതിൻ്റെ ജമ്മാണെന്ത് അഅയാദ് പെരുന്നാൾ ആഘോഷ വേളകളിലൊക്കെ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ പെരുന്നാൾ ദിനങ്ങളിലൊക്കെ കുറച്ച് വിശാലമായ സമീപനം സ്വീകരിക്കുക എന്നത് കുടുംബത്തോട് ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്ന ഒരു കാര്യമാണ്. എങ്ങനെ, അൻവാഴിമായ സുലഹും ബസ്തൻ നഫ്സ്, അവരുടെ നഫ്സിനൊരു റാഹത്ത്, ഒരു സന്തോഷം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ അവരെ അനുവദിക്കുക. ഒത്തർവീഹുൽ ബദൻ, ശരീരത്തിന് ഒരു വിശ്രമം, ഒരു ശാന്തത ഒക്കെ കിട്ടാൻ. ഇനി അതേപോലെ അന്ന യുദ്ഹാറ സുറൂറിഫിൽ അയാദ് മിൻ ഷിആരിദ്ദീൻ, വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഈ സന്തോഷം പ്രകടമാക്കൽ, ആ
ആഘോഷവേളകളിൽ സന്തോഷം പ്രകടമാക്കൽ ദീനിൻ്റെ അടയാളങ്ങളിൽ, ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി വഫീഹി ജവാസു ദുഖൂലി റജുലി അല ബിനതിഹി വഹിയ ഇൻദു സൗജിഹ ഇൻദു സൗജിഹ ഇദാ കാന ലഹു ബിദാരിക ആദത്ത്. ഇനി ഇതിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങൾ എന്താണ്? തൻ്റെ മകളുടെ അടുത്തേക്ക് വാപ്പ പോകൽ. ഇവിടെ അബൂബക്കർ അള്ളാഹു ആരുടെ പോയി? ആയിഷ അള്ളാഹു അൻഹയുടെ അടുത്ത് ചെന്നു വീട്ടിലേക്ക് അല്ലേ. അവിടെ സൗജുണ്ട്. ആരാണ് സൗജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിയുടെ ഭർത്താവ് ഉണ്ട്, മരുമകൻ ഉണ്ടായിരിക്കെ മകളുടെ അടുത്തേക്ക് ഉപ്പ പോവൽ, അത് അനുവദനീയമാണെന്ന കാര്യം. രണ്ടാമത്തത് വതഅദീബുൽ അബി ബിഹാളറതി സൗജ് വഇൻ തറകഹു സൗജ് ഇദ് തഅദീബു വളീഫത്തുൽ ആബാ വൽ അത്ഫു മശ്റൂഉൻ മിനൽ അസ്വാരി ലിന്നിസാ. ഇനി വേറൊരു കാര്യം ഇതിൽ നിന്ന് പഠിക്കണ്ടേ, മനസ്സിലാക്കി ചോളണേ. ഇപ്പം തന്നെ നിങ്ങളെ കഴിഞ്ഞ് കല്യാണം വെച്ച് വിടുമ്പോൾ അപ്പം ഞാൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ, അപ്പം ഒന്നും വിചാരിക്കണ്ട, അപ്പം മനസ്സിലാക്കി വെച്ചാൽ പ്രശ്നമല്ലല്ലോ. എന്ത് തഅദീബുൽ അബ്, പിതാവ് മര്യാദ പഠിപ്പിക്കൽ. വാപ്പേ, വാപ്പ മര്യാദ പഠിപ്പിക്കൽ. അദബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം പഠിച്ചതല്ലേ അദബ്. എന്താണ് മര്യാദ? അദബ് പറഞ്ഞാല് ആ മര്യാദ പഠിപ്പിക്കൽ. ബി ഹളറത്തി സൗജ്, ആരുടെ മുമ്പേ വെച്ചിട്ട്? ആ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മകൾക്ക് ആര് പഠിപ്പിക്കൽ? അദബ്, വാപ്പം അദബ് പഠിപ്പിക്കൽ. ആ ഇനിയിപ്പോൾ നിന്നെ കല്യാണം കഴിച്ചിട്ട് നിന്റെ ആരും നോക്കാനൊക്കെ എൻ്റെ ഭർത്താവ് ഉണ്ട്, നിങ്ങൾ എന്തിനാണ് പറയണത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇത് വെച്ചിട്ട് തെളിവുണ്ട് കേട്ടോ. അപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, ഇനി കുഴപ്പമില്ല, പറയുക ചെയ്യാം. വഇൻ തറകഹു സൗജ്, അത് ഭർത്താവിന് ഇപ്പം കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉപേക്ഷിച്ചാലും. ഇവിടെ നബി എന്ത് ചെയ്തില്ല? ആയിഷ ബിനെ തടഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇതൊരു അദവേടാന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? നബി അവിടെ കിടക്കുന്ന സമയത്ത് അവിടെ പാട്ടും പാടിയിട്ട് അതിനനുവദിച്ചത് തെറ്റായി എന്ന് മനസ്സിലാക്കിയിട്ട്, അത് അദബല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആര് സംസാരിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിച്ചത്. ഇത് തഅദീബു വളീഫത്തുൽ ആബാ. കാരണം എന്താണ്? അദബ് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? ഉപ്പമാരുടെ ഡ്യൂട്ടിയാണ്. എന്നാല് അബുൻ ജമ്മ്, അബുൻ ജമ്മ് ആബാഉൻ, ഉമ്മുൻ ജമ്മ് ഉമ്മഹാത്തുൻ എന്ന് പറയും. ഉമ്മഹാത്തുൽ മുഅ്മിനി, ആരാ ഉമ്മഹാത്തുൽ മുഅ്മിനി? ആ നബിയുടെ ഭാര്യമാരെ നമ്മൾ എന്താ പറയും? ഉമ്മഹാത്തുൽ മുഅ്മിനികളുടെ, വിശ്വാസികളുടെ മാതാക്കൾ അല്ലേ. വൽ അത്ഫു മശ്റൂഉൻ മിനൽ അസ്വാജിൽ നിസാ, എന്നാൽ ഭർത്താക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്താണ്? നിയമപരമായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്ത്രീകളോട്, തങ്ങളുടെ ഭാര്യമാരോട് ഒരു കനിവ്, ഒരു അയവ്, അതായത് സഹതാപം, സ്നേഹമൊക്കെ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സഹതാപം, സ്നേഹം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികം ആണ്, അത് ഉണ്ടാവേണ്ടതുമാണ്. വഫീഹി, ഇനി ഹദീസിലുള്ള മറ്റൊരു കാര്യം, അർറിഫ്ഖു ബിൽ മർഅതി വസ്തിജ്ലാബു മവദ്ദതിഹ വ അന്ന മവാദിഅ അഹ്ലിൽ ഖൈർ. ഇനി അടുത്ത്, ഇനി വേറെ ഒരു കാര്യം, സ്ത്രീയോട് ഒരു ദയ കാണിക്കുക, അതേപോലെ അവളുടെ സ്നേഹം പിടിച്ചു പറ്റുക, അവളുടെ സ്നേഹത്തെ ആകർഷിക്കുക എന്നതും ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്ന ഒരു കാര്യമാണ്, മനസ്സിലാകുന്ന കാര്യം. ഇനി വേറൊരു കാര്യം, അപ്പോൾ അന്ന മവാലി അഹ്ലിൽ ഖൈർ തുനസ്സഹു അനില്ലഹു വല്ലാഹു വൈലം യക്കും ഫിഹി ഇസ്മൻ ഇല്ലാ ബിഇദ്നിഹി. ഇനി വേറൊരു കാര്യം ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? ഖൈറിൻ്റെ അഹ്ലിൽ ആർ, കളിതമാശകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം, പരമാവധിക്ക് വിട്ടു നിൽക്കണം. എപ്പോഴും കളിതമാശയിൽ അതിനോട് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ്, ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അഹ്ലിൽ ഖൈറിൻ്റെ ഒരു ഗുണം അല്ല. ഇനി പ്രത്യേകിച്ച് എന്താണ്? വൽ ഇല്ലമേക്കും ഫിഹി ഇസ്മൻ, അതിൽ കുറ്റമൊന്നുമില്ലെങ്കിലും, കുറ്റമില്ലാത്തൊരു കാര്യമാണ് കളിതമാശ എങ്കിൽ പോലും അതിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെങ്കിൽ, ഇല്ലാത്ത കളിതമാശകൾ എന്ന് പറയുന്നത് എന്താണ്? അത് വർജിക്കേണ്ടതാണ് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് വഫീഹി, ഇനി മറ്റൊരു കാര്യം അതിലുള്ളത്, അന്ന തിൽമീ ഇദാ റആ ഇൻദ ശൈഖി മാ ഇസ്തഖറഹു മിസ്ലഹു ബാദറ ഇലാ ഇൻകാരിഹി. ഇനി തിൽമീദ്, വിദ്യാർത്ഥി, ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഗുരുവിൻ്റെ സാന്നിധ്യത്തെ തന്നെ വേണ്ടാത്തൊരു കാര്യം അല്ലെങ്കിൽ വെറുക്കപ്പെടുന്നൊരു കാര്യം കണ്ടാൽ അത് തടയുക, അതിനെ വെറുക്കുക, അതിനെ തടയുന്നതിലേക്ക് മുന്നിട്ട് വരിക എന്നതും ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്ന ഒരു കാര്യമാണ്. വലായക്കൂൻ ഫീ ദാലിക ഇസ്തിആത്തു അലാ ശൈഖിഹി, ഇത് എന്തല്ല, ആ ഗുരുവിനെ, തൻ്റെ ഗുരുവിനെ നിസ്സാരവൽക്കരിക്കലല്ല, ഇസ്തിആത്ത് അല്ല, എന്ത് നിസ്സാരവൽക്കരിക്കൽ അല്ല, ബൽ ഹു അദബുൻ മിൻഹു, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ഗുരുവിനെ, ഗുരുവിനോടുള്ള മര്യാദയാണ്. ഗുരുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആരാണ് ഗുരുവിടെ? ഇവിടെ ആരാ ഗുരു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ശിഷ്യൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അമ്മാഷാക്കിയാണ്, പക്ഷെ എന്താണ്, ശിഷ്യനാണ് അല്ലേ.
അപ്പം ശിഷ്യൻ അവിടെ കടന്നു വരുന്നു. അപ്പം മകളോട് ഇത് പറയുന്നു, എന്ത്? അപ്പം അവിടെ ഗുരുവുണ്ട്, ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇത് പറയാം എന്ന് എന്ന് മനസ്സിലാക്കാം. അവിടെ ഗുരുവിനെ അവമതിക്കുന്ന ഒരു നിസ്സാരവൽക്കരിക്കുന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. പക്ഷേ ഗുരുവിനോടുള്ള മര്യാദയാണ് അവിടെ. നബി എന്താണ്, നബി ഉറങ്ങാണ്, നബിനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇവർ എന്നുള്ള തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുവിനെ ബഹുമാനിക്കലാണ് അവിടെ, മനസ്സിലായില്ലേ? വരി ആയത്തുൽ ഹുർമത്തിഹി വൈജാലിൽ മൻസുബിഹി, ഗുരുവിനോടുള്ള എന്താണ്, ഗുരുവിൻ്റെ മാന്യതയെ പരിഗണിക്കലും സ്ഥാനത്തെ ആദരിക്കലും ഗുരുവിനോടുള്ള മര്യാദയും ഒക്കെയാണ് എന്ത് ഈ ഇങ്ങനെ ചെയ്യുന്നത്, അല്ല ഗുരുവിനെ നിന്ദിക്കൽ അല്ല. ഫീഹി ഫത്വാ അത്തിൽമീദി ബി ഹദ്റത്തി ശൈഖിഹി ബിമാ യഅറിഫു മിൻ തരീഖതിഹി. ഇനി വേറെ ഒരു കാര്യം ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്, ഫത്വ കൊടുക്കൽ, മതവിധി കൊടുക്കൽ, എന്ത്, തിൽമീദ് ശിഷ്യൻ, ബി ഹദ്റത്തി ശൈഖിഹി ഗുരുവുണ്ടായിരിക്കെ, ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യൻ ഇവിടെ വിധിക്കുകയാണ് അല്ലേ. ആരെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കെ അല്ലേ. ബിമാ യഅറിഫു മിൻ തരീഖതിഹി, അദ്ദേഹത്തിന് അറിയുന്ന മാർഗത്തിൽ, അറിയുന്ന ഒരു കാര്യം, അത് ആയിഷ ബീവിയോട് പറയാൻ ധൈര്യപ്പെട്ട് അത് പറഞ്ഞല്ല. അപ്പോ അബൂബക്കർ അല്ലാഹു എന്ത് വിചാരിച്ചു, ലന്ന അതാ വിചാരിച്ചു, അപ്പോൾ ഭയപ്പെട്ടു, നബിയെ ആ ഉണർത്താൻ, നബിയെ ഉണർത്തുമെന്ന്, നബി ഉണരുമെന്ന് ഭയപ്പെട്ടു. അപ്പോ ദേഷ്യപ്പെട്ടു, ആര്? അലബിനത്തിഹി, ഇബ്നത്തിറ മകൾ, തൻ്റെ മകളുടെ മകളുടെ മേൽ ദേഷ്യപ്പെട്ടു, മകളോട് ദേഷ്യപ്പെട്ടു. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, ഈ പിന്നെ ആയിഷ ബീവിയെ വഴക്ക് പറയാൻ കാര്യം, മനസ്സിലായില്ലേ? ഇനി وفي قول عائشة في آخر هذه الحديث فلما غفل غمزتهما فخرجتا دلالة على أنها مع ترخيص النبي صلى الله عليه وسلم لها في ذلك راءت خاطر أبيها وخشيت غضبه عليها فأخرجتهما واقتناعها في ذلك بالإشارة فيما يظهر للحياء من الكلام بحضرة من هو أكبر منها والله أعلم. إني إذن لن منسلاكن بير الكريم دانا ആയിഷയുടെ ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് എന്താണ്, ഫലമ്മാ ഗഫല ഗമസ്തുഹുമാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇൻ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് എന്ത് ചെയ്തു, ആംഗ്യം കാണിച്ചു, ആ പെൺകുട്ടികളോട് ആംഗ്യം കാണിച്ചു. അപ്പോൾ അവർ പോയി ഖർജത്ത എന്ന് പറയുന്ന ഭാഗമല്ലേ ആയിഷ ബീവി. അവിടെ ദലാലത്തുൻ, അതിൽ തെളിവുണ്ട്, എന്ത്, അല അന്നഹ മാ തർഖീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്സ, ആനുകൂല്യം അല്ലെ എക്സ്ക്യൂസ്, ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതോടുകൂടി തന്നെ ഇപ്പോൾ നബി അവിടെ നബി അനുവദിച്ചല്ലോ, ഇന്ന് പിന്നെ പാട്ട് പാടിക്കൊണ്ടിരുന്നാൽ പോരെ, പോകാൻ പറഞ്ഞതിന് അതെന്തുകൊണ്ടാ പോകാൻ പറഞ്ഞത്, ഫീദാലിക്ക് അതിൽ തെളിവുണ്ട്, എന്തിന്, റഅത്ത് അവർ ഭയപ്പെട്ടു, റഅത്ത് റഅത്ത് എന്ന് പറഞ്ഞാൽ പരിഗണിച്ചു, ഹാത്തുറാബിഹ തൻ്റെ പിതാവിൻ്റെ മനസ്സ് പരിഗണിച്ചു, പിതാവിൻ്റെ മനസ്സ് അവിടെ പരിഗണിച്ചു, ആര്, പിതാവിൻ്റെ ഒരു വികാരം അവിടെ മകൾ പരിഗണിച്ചു എന്നാണ്. ഭർത്താവ് അനുവദിച്ചെങ്കിൽ പോലും, ഒരു ഇളവ് ചെയ്തെങ്കിൽ പോലും അവർ എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് അവരോട് എന്താണ് പൈക്കോ പൈക്കോ എന്നിങ്ങനെ ആംഗ്യം കാണിച്ചു, മനസ്സിലായില്ലേ? അതാണ് പിതാവ് തൻ്റെ മേൽ ദേഷ്യപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു, പിതാവിന് ദേഷ്യമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു, ആര്, മകൾ ആയിഷ ബീവി. അപ്പോൾ അവരെന്ത് ചെയ്തു, ആയിഷ ബീവി എന്ത് ചെയ്തു, ആ പെൺകുട്ടികളെ പറഞ്ഞു വിട്ടു, പുറത്തു വിട്ടു. എന്താണ് വക്കത്തിന, യക്കുത്തിന പറഞ്ഞാൽ മതിയാക്കാൻ, നമ്മൾ കനാത്ത് പഠിച്ചില്ലേ, ഒക്കനാബി തർക്കിൽ മുസ്തഹ പറഞ്ഞല്ലോ, അവിടെ ഇഷാറത്ത് ആംഗ്യം കാണിച്ചേ ഉള്ളൂ, ഹമസത്തു എന്ന് പറഞ്ഞത് ഞാൻ ആംഗ്യം കാണിച്ചു പറയാതെ, നാവുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങൾ വയ്ക്കോ എന്ന് പറഞ്ഞില്ല,
എന്ത് ചെയ്തു? ആംഗി കാണിക്കുക മാത്രമാണ് ചെയ്തത്. അതെന്തുകൊണ്ടാ? അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഹയാ ആണ്. എന്താണ് ലജ്ജ? ഹയാ അൽ ഹയാ മിനൽ ഇമാൻ, ലജ്ജ ഇമാൻ്റെ ഭാഗമാണ് അല്ലേ. മിനൽ കലാമി ബിഹദറത്തി മൻ ഹു അക്ബർ മിൻഹ, തന്നേക്കാൾ വലിയവരുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുന്നത്, ശബ്ദമിട്ട് സംസാരിക്കുന്നത്, അവിടെ അതിലൊരു ലജ്ജ തോന്നി. അപ്പം പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുന്നതിൽ ഒരു ലജ്ജ ആർക്ക് തോന്നി? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നിക്കാണും എന്നതാണ്. ഇതൊക്കെ ആര് പറയുന്നതാണ്? ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ ഹദീസിനെ വിശദീകരിക്കുകയാണ്. വല്ലാഹു അലം, അള്ളാഹു ആണ് ഏറ്റവും പറയുന്നത്, കാരണം ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത് അള്ളാഹു അലം. അപ്പോൾ ഇത് ഹദീസിനെ വിശദീകരണമായിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. ഇനി വസ്തുദില്ല ബിഹി അല ജവാസി സമായി സൗത്തിൽ ജാരിയത്തി ബിൽ ഗൈനായി വലൗലം തകും മംലൂക. ഇനി ഇതിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് തെളിവ് എടുത്തിട്ടുണ്ട്, തെളിവെടുക്കപ്പെട്ടിട്ടുണ്ട്. അല ജവാസ് അനുവദനീയത സമായി സൗത്തിൽ ജാരിയ, പെൺകുട്ടികളുടെ ശബ്ദം കേൾക്കൽ, ബിൽ ഗൈനായി പാട്ടൊക്കെ പാടുമ്പോൾ പെൺകുട്ടികളുടെ പാട്ട് കേൾക്കാന്നുള്ളതിന് തെളിവായിട്ട് ഈ ഹദീസ് പറയപ്പെട്ടിട്ടുണ്ട്. ഈ തെളിവ് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അർത്ഥം കേട്ടോ. വലൗലം തക്കുൻ മംലൂക്കത്തുൻ, അവർ ആ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ത്രീ, അടിമ സ്ത്രീയൊക്കെ അല്ലേ പണ്ട്, അടിമ സ്ത്രീകളൊക്കെ ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ പോലും സ്വതന്ത്ര സ്ത്രീയാണ്, അങ്ങനെയുള്ള പെൺകുട്ടികളുടെ പാട്ട് കേൾക്കൽ അനുവദനീയമാണ്, പാട്ട് പെൺകുട്ടികളുടെ പാട്ട് കേൾക്കൽ അനുവദനീയമാണ് എന്നതിന് ഇത് തെളിവ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുങ്കിർ അല അബിബക്കർ സമാഅഹു ബൽ അങ്കറ ഇൻകാറഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നതിനെ എന്ത് ചെയ്തില്ല, നിഷേധിച്ചില്ല, അത് പിന്നെ തടഞ്ഞില്ല. പക്ഷേ നബി തടഞ്ഞത് എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു തടഞ്ഞതിനെയാണ് നബി വേണ്ട അവർ വിട്ടേക്ക് എന്ന് പറഞ്ഞത്, പാടിക്കോട്ടെ എന്നുള്ള രൂപത്തിലാണ് നബി പറഞ്ഞത് അല്ലേ. ഇനി വസ്തമറത്ത ഇല അൻ അഷാറത്ത് ഇലൈഹിമ ആയിഷത്ത ബിൽ ഖുറൂജ്. ഇനി ആയിഷ ബീവി അവരോട് പുറത്ത് പോകാൻ പറഞ്ഞത് പറയാൻ വേണ്ടി, പുറത്ത് പോകാൻ വേണ്ടി ആംഗ്യം കാണിച്ചല്ലോ. അതുവരെ അവരെന്ത് ചെയ്തു? ഈ പാട്ട് ഇസ്തമറത്ത തുടർന്നു, കണ്ടിന്യൂ ചെയ്തു പാട്ട്. പാട്ട് അങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആയിഷ ബീവി അവരോട് ആംഗ്യം കാണിച്ചപ്പോൾ മാത്രമാണ് അവർ പുറത്ത് പോയത്. അപ്പോൾ അതുവരെ ഇത് തുടർന്നു അല്ലേ. അവിടെ ആയിഷ ബീവി ഉണ്ട്, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, ഈ രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ട് അല്ലേ. അതെ. ولا يخفى ان محل الجواز ما اذا امنت الفتنه فتنه بذلك والله اعلم. ഇനി ഇങ്ങനെ അനുവദനീയമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഫിത്ന ഭയപ്പെടുകയാണെങ്കിൽ, പിന്നെ ഫിത്ന ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമാണ്, ഫിത്ന ഭയപ്പെട്ടാൽ ഹറാമാണ്. അപ്പോൾ അതായത് പെൺകുട്ടികളുടെ നല്ല സൗണ്ടൊക്കെ കേൾക്കുമ്പം ഇദ്ദേഹത്തിന്, കേൾക്കുന്ന പുരുഷന്മാർക്ക് എന്ത് മോശം വിചാരങ്ങളൊക്കെ മനസ്സിൽ വരികയോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് അപ്പോൾ പൂർണ്ണമായിട്ടും ഹറാമാണ്, സമ്പൂർണ്ണമായും ഹറാം ആണ്, അല്ലെങ്കിലും ഹറാമാണെന്ന് വാദിക്കുന്ന അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.